നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. തോറ്റതിന് ആരെ പഴിക്കണം? പ്രവർത്തന ദൗർബല്യം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന് CPM കോഴിക്കോട് ജില്ലാ സമ്മേളന റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പിൽ സംഘടനാപരമായ വീഴ്ചയുണ്ടായെന്ന് സ്വയം വിമർശനം. TP ചന്ദ്രശേഖരൻ വധം പാർട്ടിക്ക് പ്രതിസന്ധിയുണ്ടാക്കി. TP വധം പാർട്ടിയുടെ നിലനിൽപ്പിന് വരെ ഭീഷണിയായി. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച ഘട്ടമുണ്ടായെന്നും സെക്രട്ടറിയുടെ പ്രവർത്തന റിപ്പോർട്ട്. മഞ്ഞുകൊണ്ടത് മിച്ചം, പോയതുപോലെ മടക്കം. കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. പുതിയ സോൺ അനുവദിക്കാൻ ആവില്ലെന്ന് മന്ത്രി സുരേഷ് പ്രഭു. സംസ്ഥാനത്ത് റെയിൽവേ സൌകര്യം കൂട്ടാമെന്ന് മാത്രം മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വാക്ക്. പാലക്കാട് കോച്ച് ഫാക്ടറി നിർമ്മാണം കഴിവതും വേഗം പൂർത്തിയാക്കാമെന്നും കേന്ദ്രമന്ത്രി. ഉമ്മൻചാണ്ടിയും VSഉം ഡൽഹിക്ക് പോയത് റെയിൽ വികസനം, റബ്ബർ വിലയിടിവ്, വിഴിഞ്ഞം പദ്ധതി ചർച്ചകൾക്ക്. നിലംപരിച്ചായി എണ്ണവില. ക്രൂഡ് ഓയിൽ വില പാതാളത്തിലേക്ക്. രാജ്യാന്തര വിപണിയിൽ ബാരലിന് വെറും $45, ആറുവർഷത്തെ ഏറ്റവും കുറഞ്ഞ വില. കഴിഞ്ഞ വർഷം ഇതേ സീസണിലെ നിരക്ക് ബാരലിന് $120. ഒപെക് രാജ്യങ്ങൾ പ്രതിസന്ധിയിൽ. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ആശ്രയിക്കുന്നത് ബദൽ ഇന്ധനം. എണ്ണ ഉൽപാദനം കുറയ്ക്കാത്തതും ക്രൂഡിന് കൊടും ചതി. അസംസ്കൃത എണ്ണ വിലയ്ക്ക് ആനുപാതികമായി പെട്രോൾ ഡീസൽ വില കുറയ്ക്കണമെന്ന ആവശ്യം ശക്തം. കടലിലെ വെടിയിൽ ഉന്നത അന്വേഷണം. വിഴിഞ്ഞം കടലിലെ വെടിവയ്പിൽ കോസ്റ്റ് ഗാർഡിന്റെ ഉന്നതതല അന്വേഷണം. കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ചുമതല. റിപ്പോർട്ട് നൽകേണ്ടത് ഈ മാസം 24-നകം. വെടിവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായോ എന്ന് പരിശോധിക്കും. നിർദ്ദേശം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റേത്. കോസ്റ്റ് ഗാർഡ് കപ്പലിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്തു. അന്വേഷണത്തിന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയും. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.